സ്വലാത്ത് ചെല്ലുമ്പോൾ മറനീങ്ങി നീങ്ങി രാത്രി കിടക്കുമ്പോ തൊയ്ബാപ്പെലാക്കോസലാം എന്തു രസമാണ് രാത്രി ഒന്ന് കിടക്കാൻ ഹബീബിന്റെ ദൃശ്യമാണ് പകലൊന്ന് നടക്കാൻ എന്ത് രസമാണ് ഹബീബിന്റെ ചര്യയാണ് അങ്ങനെയുള്ളൊരു ജീവിതം എന്തു രസമാണ് ഹബീബിനെ പറഞ്ഞു പറഞ്ഞിട്ട് ഞെട്ടറ്റു വീഴണം പറന്ന് പറന്ന് ചിറകൊടിഞ്ഞ് മദീനത്ത് വീണാൽ ബക്കയിൽ ഒരു കബറ് കിട്ടും നടന്നു നടന്ന് കാലൊടിഞ്ഞ് മദീനയുടെ അതിർത്തിയിൽ വീണാൽ ഹബീബിന്റെ അടുക്കൽ ഒരു പരിഗണന കിട്ടും പാടിപ്പാടി കുഴഞ്ഞിട്ട് ഹബീബിനെ പറഞ്ഞു നിർത്തിയാൽ അവിടുത്തെ ശുപാർശ കിട്ടും അതല്ലാതെ ഒരു പ്രതീക്ഷയുമില്ല ചെറുപ്പക്കാരാ ഇവിടുന്നൊരു പത്ത് സ്വലാത്ത് ചെല്ലണം റസൂലുള്ളാഹിനെ കാണണമെന്ന നിയ്യത്ത് വേണം ആ ഹബീബിനെ കണ്ടുകൊണ്ട് മരിക്കണമെന്ന ആശ വേണം ആ ഹബീബിലേക്ക് ലയിച്ചു നിൽക്കണം ഉമ്മമാരെ ഉമ്മുഴുമാറാ റളിയല്ലാഹു അൻഹ മറന്നു പോയോ മൽതഫത്തു യമീനം വലാ ശിമാല വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും ഉമ്മുഴുമാറയാണ് റസൂലുള്ളാഹിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി കണ്ടില്ലേ ഒരു സ്വഹാബി നെഞ്ചുകൊണ്ട് പരിചയാണ് അമ്പ് തടുക്കാൻ കണ്ടില്ലേ വേറൊരു സ്വഹാബി മുതുകൊണ്ട് പരിചയാണ് ഹബീബിനെ സംരക്ഷിക്കാൻ കണ്ടില്ലേ തൽഹത്ത് റളിയല്ലാഹു അൻഹു ഹബീബിനെ താങ്ങി പിടിച്ചുകൊണ്ടുപോയി ഉഹദ് മലയുടെ ചാരത്ത് കയറാൻ മോനെ റസൂലുള്ളാഹിനോടുള്ള പ്രണയമല്ലാതെ ഈ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു പ്രമേയോ ഇല്ല ഹബീബിന്റെ രോമമെടുക്കാൻ എന്റെ കൈക്ക് അർഹതയില്ല ഹബീബിന്റെ മദീനയിലെ മണ്ണ് തൊടാൻ എനിക്ക് അവകാശമില്ല മാലിക് ഇമാം ചെരുപ്പിടാത്ത മണ്ണന്റെ കണ്ണിൽ വെക്കാൻ എനിക്ക് അർഹതയുണ്ടോ റസൂലുള്ളാഹിന്റെ രോമത്തെ ആക്ഷേപിക്കുന്നവരെ കൽബുകൊണ്ട് വെറുക്കണം സഹോദര അതം മഹബത്തിന്റെ ഭാഗമാണ് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടിന്റെ ഭാഗമാണ് ഈ ജീവിതം തന്നെ ഹബീബിനാണ് എന്തായാലും റസൂലുള്ളാഹിനെ പത്രക്കോളങ്ങളിൽ അവഹേളിക്കാൻ വേദിയൊരുക്കുന്ന സനദ്ധാരികളെ നിങ്ങൾക്ക് ഹബീബിനെ അറിയില്ല നിങ്ങളുടെ അന്ത്യം ഭയന്നോ ഞങ്ങളെ ആശിഖീങ്ങളാണ് യാ ആശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി റസൂലുള്ളാഹിനെ പ്രണയിച്ചിട്ടും അത്താന്മാരായി മാറിക്കോ അതുകൊണ്ട് ഈ ജീവിതം റസൂലുള്ളാഹിക്ക് വേണ്ടിയാകണം ഹബീബിന്റെ പേര് പറയുമ്പോ കരഞ്ഞ മഹാനല്ലേ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഹബീബിന്റെ പേര് കേട്ടപ്പോൾ ബോധം കെട്ടവരല്ലേ അവിടുത്തെ ഉസ്താദുമാർ എത്ര പവിത്രമായ പേരാണ് ഒരു സഹാബിയുടെ മകന്റെ പേര് മുഹമ്മദ് എന്നാണ് ആ മകൻ കുരുത്തക്കേട് കാണിച്ചു വേറൊരാൾ വിളിച്ചു എടാന്ന് ചേർത്തിട്ട് ആ പേര് വിളിച്ചു അപ്പോൾ തന്നെ മകന്റെ പേര് മാറ്റി റസൂലുള്ളാഹിന്റെ പേരിന്റെ മുമ്പിൽ എടാന്ന് വിളിക്കാൻ എന്റെ മകൻ കാരണമായിക്കൂടാ ആ സ്നേഹമാണ് മോനെ റസൂലുള്ളാഹിനോട് വേണ്ടത് എന്നിട്ട് ഹബീബിന്റെ രോമം ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും വിദേശത്തുകാരനും പത്രങ്ങളിൽ ചവിട്ടിത്തേക്കാനും ചാനലുകളിൽ പ്രസ്താവന കൊടുക്കാനും വേദിയൊരുക്കുന്ന ആളുകൾ അവരുടെ അവസ്ഥ കഷ്ടം തന്നെ ഇവിടെ നമുക്ക് മദീനത്തേക്കൊരു പത്ത് സ്വലാത്ത് ചൊല്ലണം ഹബീബിനെ കാണാൻ ഈ മജ്ലിസ് കാരണമാകണം അല്ലാഹു തൗഫീഖ് തരട്ടെ ഒരു തവണയെങ്കിലും ഹബീബിനെ കാണണം മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ.